ഈശോയിൽ സ്നേഹമുള്ള മിഷൻ ലീഗ് അംഗങ്ങളെ 2023-24 ഈ വർഷത്ത് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാനും നിങ്ങളുടെ പൂർണ്ണ സഹകരണം തേടാനുമാണ് ഞാൻ ഈ സന്ദേശം അയക്കുന്നത്. അതായത് കർത്താവ് യേശു മിശിഹായുടെ രക്ഷ, കർത്താവ് യേശു മിശിഹ നൽകുന്ന മോചനം, അവിടുത്തെ സുവിശേഷം ലോകമെത്തും എങ്ങും എത്തിക്കാനുള്ള തിരുസഭയുടെ വലിയ ദൗത്യം, അതിൽ സഹായിക്കുക, അതിൽ പങ്കാളികളാകുക, ഈശോയെ ലോകത്തെങ്ങും അറിയിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മിഷൻ ലീഗിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഇന്ന് നമ്മുടെ ഭാരതത്തിലും ലോകമെമ്പാടും സുവിശേഷവൽക്കരണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും മിഷൻ പ്രവർത്തനങ്ങൾക്കും അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. യുദ്ധവും കലഹവും ഭിന്നതയും ഭീകരപ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട് ലോകത്തിൽ. നമ്മുടെ രാജ്യത്താണെങ്കിലും വളരെ പ്രതികൂലമായ സാഹചര്യം പലപ്പോഴും നമ്മൾ കാണുകയാണ്. നോർത്ത് ഈസ്റ്റിൽ, വടക്ക് കിഴക്കൻ ഭാഗത്ത്, മണിപ്പൂർ മുതലായ സംസ്ഥാനങ്ങളിൽ സഭയ്ക്കെതിരെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സഭാമക്കൾ ദാരുണമായി പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സുവിശേഷ പ്രവർത്തനം, മിഷൻ പ്രവർത്തനത്തിന് തടസ്സവും ബുദ്ധിമുട്ടും അനുഭവിക്കുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാകും. അതിനുവേണ്ടി നമുക്ക് മാനുഷികമായി കാര്യമായി ഒന്നും ചെയ്യാനായിട്ട് പറ്റുകയില്ല. ദൈവത്തിന് സാധ്യമാണ്, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുക എന്നുള്ളതാണ് നമുക്ക് കരണീയമായിട്ടുള്ള കാര്യം. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. അതുപോലെ തന്നെ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് മത്തായി 7:7, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾക്ക് കണ്ടെത്തുമെന്ന്. നമുക്ക് ചോദിക്കാം, ഈശോ തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് മിഷൻ ലീഗ് അംഗങ്ങളായ നമ്മളെല്ലാവരും ശക്തമായ പ്രാർത്ഥന നടത്തണം. 2023 ഓഗസ്റ്റ് 15 മുതൽ 2024 ഓഗസ്റ്റ് 16 വരെ നമ്മൾ വിശ്വാസ പ്രമാണം ഓരോ അംഗങ്ങൾ ചെയ്യാനുള്ള തീരുമാനം നമ്മുടെ കമ്മിറ്റി, നാഷണൽ കമ്മിറ്റിയും എടുത്ത കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ വേറൊരു കാര്യം അറിയിക്കുകയാണ്. അതായത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെ നമ്മുടെ മിഷൻ ലീഗിൻ്റെ എല്ലാ ശാഖകളും ഓരോ ദിവസം പ്രാർത്ഥനാ ദിവസമായി ആചരിക്കണമെന്ന്. അങ്ങനെ ഓരോ ദിവസവും ഓരോ മിഷൻ ലീഗ് ശാഖകളും ഓരോ ശാഖകളും ഓരോ ദിവസമായിട്ട് ആചരിക്കണം. അങ്ങനെ ആചരിക്കുന്ന വഴിയായിട്ട് മിഷൻ പ്രവർത്തനത്തിന് വലിയ ശക്തിയും അനുഗ്രഹവും ലോകത്തിന് സമാധാനവും ദൈവം തരും. അതുപോലെ തന്നെ സഭയുടെ ഉള്ളിലും സഭയുടെ പുറത്തുമൊക്കെ സമാധാനം ദൈവം സ്ഥാപിക്കും. സഭയുടെ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കർത്താവിനാണ് സാധിച്ചു തരാൻ, പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ ശാഖകളും പ്രാർത്ഥനാ ദിനമായി ആചരിക്കണം എന്നുള്ളതാണ് തീരുമാനം. ഈ ഒക്ടോബർ 1, നാളെ മുതൽ അത് ഓരോ ശാഖകളും ആരംഭിക്കുകയാണ്. ഏതെല്ലാം രൂപതകൾ, ഏതെല്ലാം നാളുകളിൽ പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം സംസ്ഥാന സമിതികൾ തീരുമാനിക്കുക. ഏതെല്ലാം ശാഖകൾ എന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള കാര്യം രൂപതാ സമിതികൾ തീരുമാനിക്കുക. അങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ സഹകരിച്ച് ഓരോ ശാഖകളും പ്രാർത്ഥനാ ദിനമായി ആചരിക്കണമേ എന്ന് സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഈ തീരുമാനമെടുത്ത കമ്മിറ്റി അംഗങ്ങൾക്കും ഭാരവാഹികൾക്കൊക്കെ പ്രത്യേകമായി ഞാൻ അഭിനന്ദനങ്ങൾ പറയുന്നു. എൻ്റെ ആശംസയും ഞാൻ നേരുന്നു. പ്രാർത്ഥനാ ദിനമായ ശാഖകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥന ദിനമായി ആചരിച്ച് നമുക്ക് വലിയൊരു പ്രാർത്ഥനയുടെ ശക്തി നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതായത് മാർപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് നമ്മൾ കർത്താവിൻ്റെ പക്കലേക്ക് പ്രാർത്ഥനയുമായി ചെല്ലണമെന്ന്, പ്രാർത്ഥനയുമായി ചെല്ലണമെന്ന്. നമുക്ക് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച് നമ്മുടെ സഭയെയും നമ്മുടെ മിഷൻ പ്രവർത്തനത്തെയും ശക്തിപ്പെടുത്താം. ഈ 2023 ഒക്ടോബർ 1 മുതൽ 2024 സെപ്റ്റംബർ 30 വരെയുള്ള ഈ പ്രാർത്ഥന വർഷത്തെ അനുഗ്രഹിച്ച് ദൈവം നമ്മളേക്ക് വലിയ കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.